വലൈക്കും വറഹ്മത്തുള്ള. ഒറ്റ മിനിറ്റാണ്, അതിൻ്റെ ഉള്ളിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ രാജ്യത്ത് ഞാൻ വരുമ്പോഴും കാറിൽ വരുമ്പോ ഒക്കെ വാഹനത്തിൽ വരുമ്പോൾ എല്ലാ വാഹനത്തിനെയും ഗൈഡ് ചെയ്യാനും പാർക്ക് ചെയ്യാനും ഇതിൻ്റെ വളണ്ടിയർമാരായി കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആ മുസ്ലിം സുഹൃത്തുക്കളാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇന്ത്യയിലെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് പരിശ്രമിച്ചപ്പോൾ അതിന് പാരവെക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം ഭിന്നിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് ശ്രീലങ്കയിൽ നമ്മൾ കണ്ടത്. ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാനാജാതി മതസ്ഥരോട് പറയാനുള്ളത്, മിനിഞ്ഞാന്ന് ഞാൻ മാട്ടൂൽ പരിപാടി കഴിഞ്ഞ് KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശം ബസ് കാത്തു നിൽക്കുമ്പോൾ 10-25 വർഷം മുമ്പുള്ള എൻ്റെ ഒരു സുഹൃത്ത് കണ്ട് എന്നോട് ചോദിച്ചു, നീ IS ആയോ എന്ന് ചോദിച്ചു. കോലം കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നല്ല താടി, അതിനേക്കാളും നല്ല തലപ്പാവ്, മീശ പച്ചവടിച്ച്, അങ്ങനെ എല്ലാ ഉള്ളതുമായ ആ ഇവിടെ കൂടിയ അമുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിങ്ങളിലുള്ള ഈ അവാന്തര വിഭാഗങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ലോകത്ത് തന്നെ അതിൻ്റെ നേതാവായ ഗ്രാൻഡ് മുഫ്തി കഴിഞ്ഞ വർഷം ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന അനുയായികളായ നമ്മെ ഒരു കാരണവശാലും നിങ്ങൾ അവിശ്വസിക്കരുത്. പക്ഷേ ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും മറ്റും നല്ലതെന്ത് ചീത്ത എന്ത് എന്ന് മനസ്സിലാക്കാതെ ചില നവോത്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ പേരിൽ തന്നെ തീവ്രവാദമുള്ള ആളുകളാണ് ശ്രീലങ്കയിലും നമ്മുടെ ഈ കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും. ഇവിടെ നിന്നും പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ദമ്മാജിലേക്ക് യമനിലേക്ക് പോവുക എന്ന് പറഞ്ഞു പോകുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഇവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ പരമ്പരാഗതമായി നടത്തുന്ന സുന്നിപ്പള്ളികളുടെ